ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലേക്ക് രണ്ടാം ഘട്ട അപ്പീലുകൾ നൽകുവാനുള്ള സമയം പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ തങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള 14,009 അപ്പീലുകളും അനർഹരായിട്ടുള്ളവർ ഉൾപ്പെട്ടെന്ന 89 ആക്ഷേപങ്ങളുമാണ് ലഭിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചിരിക്കുകയാണ്. രണ്ടാംഘട്ട അപ്പീൽ സമർപ്പണത്തോടെ ഇനി ലിസ്റ്റിൽ വരുന്ന മാറ്റങ്ങളും തുടർന്ന് വീടിനർഹമായിട്ടുള്ളവരെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയെന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. രണ്ടാംഘട്ടത്തിൽ ലഭിച്ച 14,009 അപ്പീലുകളിൽ 12,220 അപ്പീലുകളും ഭൂമിയുള്ള ഭവനരഹിതരുടെയും 1,789 അപ്പീലുകൾ ഭൂമിയില്ലാത്ത ഭവനരഹിതരുടേതുമാണ്. കരട് പട്ടികയിൽ അനർഹർ കടന്നുകൂടിയെന്ന് ആരോപിച്ച് ഭൂമിയുള്ളവരുടെ ഗുണഭോക്തൃ പട്ടികയിൽ 79 ഭൂമിയില്ലാത്തവരുടെ പട്ടികയിൽ 10 ആക്ഷേപങ്ങളും ലഭിച്ചിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടികയിൽ ഇടം കിട്ടുവാനും അനർഹർ കടന്നുകൂടിയിട്ടില്ലെന്ന് ഉറപ്പാക്കുവാനും അപ്പീൽ ആക്ഷേപം അവസരം കൃത്യമായി വിനിയോഗിച്ച മുഴുവൻ ആളുകളെയും മന്ത്രി അഭിനന്ദിച്ചു. രണ്ടാം ഘട്ടത്തിൽ ലഭിച്ച എല്ലാ അപ്പീൽ ആക്ഷേപങ്ങളും ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് പരിശോധിക്കുക. ജൂലൈ 20 ഈ പരിശോധന പൂർത്തിയാക്കും. ജൂലൈ 22 പരിശോധനയ്ക്ക് ശേഷമുള്ള പുതുക്കിയ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. തദ്ദേശ സ്ഥാപനത്തിലോ ലൈഫ് വെബ്സൈറ്റിലോ പരിശോധിച്ച് പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് അപേക്ഷകർക്ക് ഉറപ്പാക്കാം. ഈ പട്ടിക ഗ്രാമസഭ വാർഡ് സഭ ആഗസ്റ്റ് 5 യോഗം ചേർന്ന് ചർച്ച ചെയ്യും. അനർഹർ പട്ടികയിൽ ഇടം പിടിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ ഒഴിവാക്കാൻ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകൾക്ക് അധികാരമുണ്ട്. ഗ്രാമസഭകൾ അംഗീകരിച്ച പട്ടികകൾക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ ഭരണസമിതികൾ ആഗസ്റ്റ് 10 അംഗീകാരം നൽകും. ഇങ്ങനെ എല്ലാ പ്രക്രിയയും പൂർത്തിയാക്കി ഓഗസ്റ്റ് 16 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എല്ലാ ജീവനക്കാരും ജനപ്രതിനിധികളും ഊർജ്ജസ്വലമായി ഇടപെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ 10 പ്രസിദ്ധീകരിച്ച ആദ്യ കരട് പട്ടികയിൽ 5,14,381 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ട അപ്പീലിന്റെ ഭാഗമായി 46,377 പേർ കൂടി പട്ടികയിൽ ചേർക്കപ്പെട്ടു. ഇതോടെ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 560,758 വർദ്ധിച്ചു. ഈ പട്ടികയിലുള്ള അടുത്ത ഘട്ടം അപ്പീൽ സമർപ്പണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആഗസ്റ്റ് 16 അന്തിമ പട്ടിക പ്രഖ്യാപിക്കുന്നതോടുകൂടി 2 അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് പിന്നീട് ഭവന നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാം. തുടർ നടപടികൾ പിന്നീട് ഓരോരോ തദ്ദേശ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതിന്റെ നടപടിക്രമങ്ങൾ ആഗസ്റ്റ് 16 അന്തിമ പട്ടിക വന്നതിന് ശേഷം നൽകുന്നതാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.